നമസ്കാരം. നർത്തകി മൻസിയ അഹിന്ദുവാണെന്ന് ആരോപിച്ച് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കാൻ അവസരം നിഷേധിച്ചതിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ലാത്തതിനാലാണ് മൻസിയയ്ക്ക് അവസരം നഷ്ടമായത്. ഇതിനെ തുടർന്ന് അവിശ്വാസികളെയാണ് ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാതെ നോക്കേണ്ടതെന്നും കലാകാരിയെ മാറ്റി നിർത്തിയത് ശരിയല്ലെന്നുമുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോഴിതാ ഇടതുപക്ഷം മൻസിയെ മുൻനിർത്തി ക്ഷേത്രവിരുദ്ധ നവോത്ഥാന ക്യാമ്പയിൻ നടത്തുകയാണെന്നും ഒരു മതത്തിലും ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന മൻസിയയ്ക്ക് ഒപ്പം നിൽക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ശങ്കുറ്റി ദാസ്. സമൂഹ മാധ്യമത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ക്ഷമിക്കണം, പോപ്പുലർ ഒപ്പീനിയനും മൻസിയ്ക്ക് ഒപ്പമല്ല. ക്ഷേത്രാചാരങ്ങൾക്കും അവ സംരക്ഷിക്കാനായി നിലകൊണ്ട ക്ഷേത്രഭരണസമിതിക്കും ഒപ്പം തന്നെയാണ്. യേശുദാസിനുള്ള ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന വിലക്കിന്റെ വിവാദത്തിൽ നിങ്ങൾ പറഞ്ഞിരുന്നത് അഹിന്ദുക്കളെയല്ല അവിശ്വാസികളെയാണ് ക്ഷേത്രത്തിന് പുറത്ത് നിർത്തേണ്ടത് എന്നായിരുന്നു. ഹിന്ദുവായി ജനിച്ചില്ലെങ്കിൽ പോലും ഹിന്ദു ജീവിതരീതി പിന്തുടരുന്ന ശബരിമലയിലും മൂകാംബികയിലും സ്ഥിരമായി പോകുന്ന ആയിരത്തോളം ഭക്തിഗാനങ്ങൾ ആലപിച്ച തികഞ്ഞ വിശ്വാസിയായ ദാസേട്ടനെ ക്ഷേത്രത്തിൽ വിലക്കുന്നത് ശരിയല്ലെന്നായിരുന്നു. എന്നാൽ മൻസിയുടെ കാര്യം വന്നപ്പോൾ നിങ്ങൾ അവിടെ നിന്നും മുന്നോട്ട് പോയി. ഇപ്പോൾ ക്ഷേത്ര വിശ്വാസി അല്ലെങ്കിലും പ്രശ്നമില്ല, നല്ല കലാകാരിയാണെങ്കിൽ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്നാണ് നിങ്ങളുടെ വാദം. മൂർത്തിയുടെ ഭവനമായ ക്ഷേത്രത്തിൽ കയറി ചെല്ലാനുള്ള അവകാശത്തിന് മൂർത്തിയോടുള്ള മനോഭാവം ഒരു ഘടകമേ അല്ലെന്നാണ് ഇപ്പോൾ നിങ്ങളുടെ വാദം. മൂർത്തിയെ തന്നെ നിന്ദിക്കുന്നവർക്ക് പോലും കലാപരമായ വ്യക്തിഗത മികവുണ്ടെങ്കിൽ ക്ഷേത്ര പ്രവേശനമാവാം എന്നാണ് നിങ്ങളുടെ വാദം. ഇതെന്തൊരു ദേവതാ നിന്ദയാണ്! യേശുദാസിന് താൻ തികഞ്ഞ വിശ്വാസിയാണെന്നൊരു ന്യായം എങ്കിലും ഉണ്ടായിരുന്നു. അദ്ദേഹം ക്ഷേത്രത്തിൽ കയറാൻ ആഗ്രഹിച്ചത് കച്ചേരി നടത്തി കാശ് വാങ്ങാനല്ല, മൂർത്തിയെ കണ്ട് തൊഴാനായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിനുള്ള വിലക്ക് തുടർന്നത് വ്യക്തികളുടെ മഹത്വത്തിന് മേലെയാണ് ക്ഷേത്രത്തിന്റെ ആചാരം എന്നതുകൊണ്ടാണ്. ഒരാൾക്ക് വേണ്ടി മാത്രം ചരിത്രപരവും വിശ്വാസപരവുമായ നീതീകരണങ്ങളുള്ള ഒരു പൊതു നിയമത്തിൽ ഇളവ് കൊണ്ടുവരാൻ ആവില്ലെന്നതുകൊണ്ടാണ്. എന്നാൽ മൻസിയ വിശ്വാസി പോലുമല്ല. താനൊരു മതത്തിലും ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ആളാണ്. കേരളത്തിലെ തന്നെ പ്രമുഖ യുക്തി നിരീശ്വരവാദിയാണ്. ഇടതു ലിബറൽ പുരോഗമന കോമിയും സജീവ CPIM സൈബർ പ്രചാരകയുമാണ്. മുൻ DYFI മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗമാണ്. ബാലസംഘത്തിലൂടെയും SFIയിലൂടെയും യുവ കലാസാഹിതിയിലൂടെയും വളർന്നു വന്ന ആളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉറപ്പാണ് LDF എന്ന പോസ്റ്റ് എഴുതിയ ആളാണ്. ഭരതമുനി ചിട്ടപ്പെടുത്തിയ നാട്യത്തെ തിരുത്തി അതിൽ അള്ളാഹുവിന്റെ മഹത്വത്തെ ചൊല്ലുന്ന സൂഫി സംഗീതത്തെ കൂട്ടിച്ചേർത്ത് മതേതരത്വം വിളമ്പിയ ആളാണ്. നൃത്തവേദിയിൽ പോലും ചെങ്കുടി പിടിക്കുന്ന ആളാണ്. ക്ഷേത്രം എന്നത് ഒരു വിശ്വാസ ചൂഷണ കേന്ദ്രം മാത്രമാണെന്ന് ആണയിടുന്ന ആളാണ്. അവർ ഒരു ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ മൂർത്തിയെ തൊഴാറില്ല. വേദിയിൽ നൃത്തം അവതരിപ്പിച്ച് അതിന് നിശ്ചയിച്ച പണവും വാങ്ങി മടങ്ങാറേ ഉള്ളൂ. അതായത് മൻസിയ ക്ഷേത്ര മെതൽക്കെട്ടിനകത്ത് ആചാരങ്ങൾ ലംഘിച്ചു തന്നെ പ്രവേശിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നത് വിശ്വാസം കൊണ്ടല്ല, തന്റെ തൊഴിൽ ചെയ്ത് കാശുണ്ടാക്കാൻ മാത്രമാണ്. അതെങ്ങനെയാണ് ഒരു അവകാശമാവുന്നത്? വിശ്വാസികളെ മതം നോക്കാതെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്ന നിങ്ങളുടെ മുൻവാദത്തോട് വിയോജിപ്പുണ്ടെങ്കിലും അതിൽ അല്പം ന്യായമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിശ്വാസിയാണെങ്കിലും കലാപരമായ മികവുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ കയറ്റണമെന്ന വാദത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ അത് തീർത്തും അന്യായം മാത്രമാണ്. ഹിന്ദു ക്ഷേത്രം ആർക്കും കയറി ഡാൻസ് കളിക്കാവുന്ന പൊതുസ്ഥലമല്ല. കൂടൽമാണിക്യം ക്ഷേത്രം പുത്തരിക്കണ്ടം മൈതാനവുമല്ല. ഹിന്ദു ക്ഷേത്രങ്ങളിലെ അഹിന്ദു വിലക്കിന് പശ്ചാത്തലമായി ഹൈദറിന്റെയും ടിപ്പുവിന്റെയും പടയോട്ടങ്ങളിൽ തുടങ്ങി മാപ്പിള ലഹള വരെ നീണ്ടു നിൽക്കുന്ന അനവധി ചരിത്ര സംഭവങ്ങളുടെ സാധൂകരണമുണ്ട്. നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടതിന്റെയും തകർക്കപ്പെട്ടതിന്റെയും അനുഭവം പിറകിലുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് തന്നെ പശുക്കളെ കശാപ്പ് ചെയ്ത് അവയുടെ കുടൽമാലകൾ മൂർത്തി വിഗ്രഹത്തിൽ ചാർത്തി അമ്പലങ്ങൾ അശുദ്ധമാക്കിയ ഓർമ്മകളുണ്ട്. മൂർത്തിയെ മതിൽക്കെട്ടിനുള്ളിൽ മലമൂത്ര വിസർജനം നടത്തിയും ക്ഷേത്ര വിശുദ്ധി നഷ്ടപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങളുടെ കയ്പുണ്ട്. പ്രദക്ഷിണം നടത്തുന്ന ഭക്തന്റെ കാല് തന്നെ ബലിക്കലിൽ തട്ടി ചോര പൊടിഞ്ഞാൽ പോലും നടയടച്ച് ശുദ്ധിയും പുണ്യാഹവും നടത്തേണ്ട താന്ത്രിക പീഠങ്ങളാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ. ശുദ്ധിയും നിഷ്ഠയും യമനിയമങ്ങളും അവയുടെ പദ്ധതിയിൽ അത്രമേൽ പ്രധാനമാണ്. അവിശ്വാസി ആയ ഒരാൾ അകത്തു കയറി മൂർത്തിയെ പരിഹസിക്കാൻ ചെയ്തേക്കാവുന്ന വികൃതികൾ വരുത്തിവെക്കുന്ന വിനയുടെ ബാക്കിയായ ചൈതന്യലോഭം അവയ്ക്ക് താങ്ങാനാവില്ല. അവിശ്വാസികളോടുള്ള ക്ഷേത്രങ്ങളുടെ ഈ അവിശ്വാസത്തിന് ചരിത്രത്തിന്റെ ന്യായീകരണമുണ്ട്. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ഓരോ ക്ഷേത്രത്തിനും അഹിന്ദുക്കളുടെ ആക്രമണത്തിന്റെ ചരിത്രമുണ്ടെന്നത് ഓർക്കണം. ഏറ്റവും കടുത്ത ആക്രമണങ്ങൾ നേരിട്ട ഇടങ്ങളിലാണ് ഇത്തരത്തിൽ ഏറ്റവും കഠിനമായ നിയമങ്ങളും ഉള്ളത്. ഗുരുവായൂരിന്റെ കാര്യം തന്നെ എടുക്കാം. 1783 ടിപ്പുവിന്റെ ആക്രമണകാലത്ത് ക്ഷേത്രം ആക്രമിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ രാത്രിക്ക് രാത്രി ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തെ ഇളക്കിയെടുത്ത് ഇന്നത്തെ ആലപ്പുഴയായ അന്നത്തെ ചെമ്പകശ്ശേരിയിലേക്ക് ഒളിച്ചു കടത്തേണ്ടി വന്നിട്ടുണ്ട്. ചെമ്പകശ്ശേരി രാജാവ് കൽപ്പിച്ചനുവദിച്ച് പ്രകാരം വിഗ്രഹം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പുതുതായി പണിത തെക്കേ മണ്ഡപത്തിൽ താൽക്കാലികമായി പ്രതിഷ്ഠിച്ചു. ആരാധന തുടർന്നു. 1800 ടിപ്പു കൊല്ലപ്പെട്ടതിന് ശേഷം
മാത്രമാണ് ഗുരുവായൂരപ്പനെ ഗുരുവായൂരിലേക്ക് മടക്കി കൊണ്ടുവന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പുനഃപ്രതിഷ്ഠിച്ചത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഇപ്പോഴും ഗുരുവായൂരപ്പനെ അന്ന് ആരാധിച്ച സ്ഥാനത്ത് സങ്കല്പവും പൂജയുമുണ്ട്. 17 കൊല്ലമാണ് സാക്ഷാൽ ഗുരുവായൂരപ്പനെ തന്നെ ഹിന്ദു വിരുദ്ധരുടെ ആക്രമണം ഭയന്ന് ആലപ്പുഴയിൽ അഭയാർത്ഥിയായി കഴിയേണ്ടി വന്നത്. ആ ഗുരുവായൂരപ്പനോട് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ മനുഷ്യരെ മതപരമായി വേർതിരിച്ചു കാണുന്നത്, നമ്മളൊക്കെ ഒന്നല്ലേ എന്ന് മതേതരത്വം കൊഞ്ചിയാൽ ആ തിരുവിരലിൽ സുദർശനം തെളിയും. കാശ്മീരി പണ്ഡിറ്റുകളോട് എന്തിനാണ് ഈ ഇസ്ലാമോഫോബിയ, കാശ്മീരി മുസ്ലിം സഹോദരങ്ങളെ വിശ്വസിച്ച് താഴ്വരയിലേക്ക് മടങ്ങിപ്പോയിക്കൂടെ എന്ന് ചോദിക്കുന്നത് പോലുള്ള അശ്ലീലമാണത്. ഓരോ അവിശ്വാസത്തിന് പുറകിലും വലിയ വിശ്വാസ വഞ്ചനകളുടെ ഇരുണ്ട ചരിത്രമുണ്ട്. കൂടൽമാണിക്യം ക്ഷേത്രം കേരളത്തെ ഏറ്റവും പഴക്കവും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഗുരുവായൂരിന് പുറമെ കേരളത്തിൽ ഒരൊറ്റ ക്ഷേത്രത്തിനായി ഒരു ദേവസ്വം ബോർഡ് തന്നെ ഉള്ളത് കൂടൽമാണിക്യത്തിന് മാത്രമാണ്. ദേവസംഗമം എന്നാണ് അവിടുത്തെ ഉത്സവത്തെ വിളിക്കുന്നത്. എല്ലാ ദേവതകളും കൂടൽമാണിക്യത്തെ ഉത്സവത്തിന് ഇരിഞ്ഞാലക്കുടയിൽ വരുമെന്നാണ് സങ്കല്പം. 100 ആനകളായിരുന്നു അവിടുത്തെ പൂരത്തിന്. ഇപ്പോൾ 17 ആണെന്ന് തോന്നുന്നു. അതിൽ 10 ആനയ്ക്ക് സ്വർണ്ണ നെറ്റിപ്പട്ടവും 7 ആനയ്ക്ക് വെള്ളി നെറ്റിപ്പട്ടവുമാണ് അണിയിക്കുന്നത്. ഇതൊന്നും കേരളത്തിൽ വേറൊരു അമ്പലത്തിലുമുള്ള ആചാര പദ്ധതിയല്ല. ഉപദേവതകൾ ഇല്ലാത്ത ഏക മൂർത്തി ക്ഷേത്രം, മതിൽക്കെട്ടിനകത്ത് കൂത്തമ്പലമുള്ള ക്ഷേത്രം, ശ്രീരാമ സഹോദരനായ ഭരതൻ ശിവഭാവത്തിലുള്ള സാക്ഷാൽ സംഗമേശ്വരനായി വിളങ്ങുന്ന ക്ഷേത്രം, ഇങ്ങനെ അനവധി പ്രത്യേകതകൾ കൂടൽ മാണിക്യത്തിനുണ്ട്. ശബരിമലയെ ബുദ്ധവിഹാരമാക്കാനും അയ്യപ്പനെ അവലോകിതേശ്വര ബുദ്ധനാക്കാനും നടന്നവർ തന്നെ സംഗമേശ്വരനെ ജൈനനാക്കാനും ക്ഷേത്രത്തെ ജൈന കേന്ദ്രമാക്കാനും കൊണ്ട് പിടിച്ചു നടത്തിയ ശ്രമങ്ങൾ കൂടൽ മാണിക്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതിനോടൊക്കെയുള്ള നൂറ്റാണ്ടുകളായി തുടരുന്ന പ്രതിരോധത്തിന്റെ തുടർച്ച തന്നെയാണ് കൂടൽ മാണിക്യത്തെ അഹിന്ദു നിരോധനവും. ഇത് ഹിന്ദു ക്ഷേത്രമാണെന്നും ഈ മൂർത്തി ഹിന്ദുവിന്റെ മാത്രമാണെന്നുമുള്ള കൂടൽ മാണിക്യത്തിന്റെ പ്രഖ്യാപനമാണത്. മതത്തിന്റെ പേരിൽ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നവർക്ക് മതേതരത്വം പറയാനുള്ള ലക്ഷറി ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരാചാരമായി തന്നെ കൂടൽ മാണിക്യത്തിൽ അഹിന്ദുക്കളെ കയറ്റാറില്ല തന്നെ. അത് ഭക്തരായാലും കലാകാരന്മാരായാലും അത് എത്രയോ കാലമായി തുടർന്നു പോരുന്ന സമ്പ്രദായമാണ്. ഇത്തവണ തുടങ്ങിയ ഒരു പുതുമയല്ല. ഇക്കൊല്ലം പോലും 2022 ഫെബ്രുവരി 15 ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ പുറപ്പെടുവിച്ച പത്രക്കുറിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഹൈന്ദവരായ കലാകാരന്മാർ മാത്രമേ ഉത്സവത്തിൽ കലാപരിപാടി അവതരിപ്പിക്കാൻ അപേക്ഷിക്കേണ്ടതുള്ളൂ എന്ന്. എന്നിട്ടും മൻസിയ അപേക്ഷിക്കുകയും അപേക്ഷയിൽ മൻസിയ ശ്യാം എന്ന പേര് വയ്ക്കുകയും ചെയ്തപ്പോൾ ആളറിയാതെ ഹിന്ദുവാണെന്ന് കരുതി ക്ഷേത്രം അത് അനുവദിച്ച് പരിപാടിക്ക് ഇടം കൊടുത്തു. പിന്നീട് കച്ചീട്ട് വാങ്ങിയുള്ള സൂക്ഷ്മ പരിശോധനയിൽ അവർ ഹിന്ദുവല്ലെന്ന് മനസ്സിലായപ്പോൾ നിശ്ചയിച്ച പരിപാടി റദ്ദാക്കുകയും ചെയ്തു. അതിൽ എന്താണ് തെറ്റ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. കലയിൽ വരെ മതം നോക്കുന്നു എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. കലയില്ലല്ലോ, കലാപരിപാടി നടക്കുന്ന വേദിയിലല്ലേ മതം നോക്കുന്നത്. ഇത് തൃശൂർ ടൗൺ ഹാളിൽ വെച്ച് നടത്തുന്ന നൃത്ത പരിപാടിയല്ല, ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള നൃത്ത പരിപാടിയാണ്. ഒരു മതത്തിന്റെ കേന്ദ്രം തന്നെയായ ക്ഷേത്രത്തിൽ മതപരമായ ആചാരത്തിന്റെ ഭാഗമായി നടക്കുന്ന ഉത്സവത്തിൽ പങ്കെടുക്കുന്നവരുടെ മതം നോക്കുന്നതിൽ എന്താണ് തെറ്റ്? മതം ബാധകമല്ലാതിരിക്കാൻ ഇത് ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി നടത്തുന്ന മതേതര നൃത്ത സന്ധ്യ ഒന്നുമല്ലല്ലോ. ഹിന്ദു എക്സ്ക്ലൂസീവം എന്നത് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു തടയണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പാലും പാൽപ്പൊടിയും ഗോതമ്പും പുസ്തകവും കണ്ട് മതം മാറുന്ന ഹിന്ദുവിനെ അവന് ധർമ്മത്തിലേക്ക് തിരിച്ചു വലിക്കുന്ന വിശ്വാസ കാന്തങ്ങളാണ് ക്ഷേത്രങ്ങൾ. അതുകൊണ്ടാണ് ആന്ധ്രയിലും തെലുങ്കാനയിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും മിഷണറികളാൽ മതം മാറ്റപ്പെടുന്ന ഹിന്ദു പോലും മണ്ഡലകാലമായാൽ കറുപ്പുടുത്ത് മാലയിട്ട് സ്വാമിയെ ശരണമയപ്പ എന്ന് വിളിച്ച് ശബരിമലയിലേക്ക് വരുന്നത്. അവരെ അവരുടെ ധർമ്മത്തിൽ തന്നെ പിടിച്ചു നിർത്തുകയും വലിച്ചെടുപ്പിക്കുകയും ചെയ്യുന്ന പ്രതിരോധ ദുർഗങ്ങളാണ് ഓരോ ക്ഷേത്രവും. ക്ഷേത്രങ്ങൾ ആർക്കും കയറി ചെല്ലാവുന്ന വിസിറ്റിംഗ് പ്ലേസുകളാക്കുക എന്നാൽ അതിനർത്ഥം ഹിന്ദുവായിരിക്കുന്നതിലെ അവശേഷിക്കുന്ന ഏക എക്സ്ക്ലൂസീവ് റൈറ്റും ഇല്ലാതാക്കുക എന്നതാണ്. മതം മാറിയാലും നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെയും സംഗമേശ്വരനെയും തടസ്സമില്ലാതെ തൊഴാം എന്നുറപ്പ് കൊടുക്കുന്നതിന് അർത്ഥം മതം മാറ്റത്തെ നിങ്ങൾ ഇൻസെൻറ്റീവൈസ് ചെയ്യുന്നു എന്നാണ്. മനസ്സിയ വിശ്വാസിയായിരുന്നെങ്കിൽ പോലും നിങ്ങൾ ഈ പറയുന്നതിൽ ഞാൻ ന്യായം കണ്ടേനെ. പക്ഷേ അവർ അവിശ്വാസിയും മതവിരോധിയും ക്ഷേത്ര നിഷേധകയുമാണെന്നിരിക്കെ അവരെ ക്ഷേത്രത്തിൽ നിന്ന് വിലക്കിയ സംഭവത്തിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഇവിടെ ക്ഷേത്ര ഭരണസമിതി സ്വീകരിച്ച നിലപാട് 100% ശരിയാണ്. ക്ഷേത്ര മതിലകം മുഴുവനും ദേവന്റെ ശരീരമാണെന്ന് അംഗീകരിച്ച് 1991 കേരള ഹൈക്കോടതി ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. അഹിന്ദുവിനെ ദേവനെ സ്പർശിക്കാൻ അധികാരമില്ലെന്ന് ആചാരമുള്ളിടത്ത് അത് ഉയർത്തിപ്പിടിക്കുന്ന ദേവസ്വം ബോർഡുകളെ നമ്മൾ പിന്തുണയ്ക്കുക ആണ് വേണ്ടത്. ആചാരബദ്ധമായി ദേവസ്വം ബോർഡുകൾ സ്വീകരിക്കുന്ന വിശ്വാസപക്ഷമുള്ള ശരിയായ നടപടികളെ പോലും ഇന്ന് നമ്മൾ എതിർക്കുമ്പോൾ നാളെ തെറ്റായ നടപടികൾ എടുക്കാൻ നമ്മൾ അവരെ അനുവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ്. നിങ്ങൾ ഇന്നീ ശരിയെ എതിർത്താൽ അത് പഴുതാക്കി ദേവസ്വം ബോർഡുകൾ നാളെ 1000 തെറ്റുകൾ ചെയ്യും. എന്നിട്ടതിന് ഭൂരിഭാഗം ഹിന്ദു സമൂഹത്തിൻ്റെ പിന്തുണ ഉണ്ടെന്ന് ന്യായം പറയും. മൻസിയ കൂടൽമാണിക്യത്തിൽ കയറി ഭരതനെ നിന്ദിച്ചു രാവണപക്ഷ രാമായണം ആടും. മദനി ഗുരുവായൂരപ്പൻ്റെ നേരെ മുൻപിൽ ചെന്ന് നിന്ന് ലാ ഇല്ലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ വേറെ ദൈവമില്ല, നീ വെറും കല്ല് എന്ന് പറയും. സഖീർ നായിക് ശ്രീപത്മനാഭനെ കാർക്കിച്ചു തൂപ്പും. നിങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കും. ഞങ്ങളിത് അനുവദിക്കില്ല.
അവിശ്വാസിക്കും ക്ഷേത്രത്തിൽ കയറാമെന്ന നിങ്ങളുടെ ഈ വാദത്തെ ഏതറ്റം വരെ പോയാലും ഞങ്ങൾ സ്വാഭിമാനികളായ വിശ്വാസ സമൂഹം അനുവദിക്കില്ല. മൻസിയ വിശ്വാസിയാണെന്നോ ക്ഷേത്ര പദ്ധതിയെ മൂർത്തി സങ്കല്പതയെ മാനിക്കുന്ന ആളാണെന്നോ സത്യവാങ്മൂലം കൊടുത്തു കയറിക്കോട്ടെ കൂടൽ മാണിക്യത്തിന്റെ മതിൽക്കെട്ടിനകത്ത്. എന്നാൽ എനിക്ക് സംഗമേശ്വരനെ പുല്ലു വിലയാണെന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അമ്പലത്തിൽ കയറാൻ ഒരവകാശവും അവർക്കില്ല. രാഷ്ട്രപതിയായിരുന്ന ജ്ഞാനി സേൽസിംഗിനെ വരെ തലപ്പുഴ പൂരാൻ വിസമ്മതിച്ചുകൊണ്ട് വിലക്കിയ പാരമ്പര്യമുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക്. ഞങ്ങൾക്ക് ക്ഷേത്രമൂർത്തിയേക്കാൾ വലിയ മഹാത്മാക്കൾ ഒന്നുമില്ല. ആചാരമുണ്ടെങ്കിൽ അത് പാലിക്കപ്പെടണം, അതാണ് നിലപാട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ക്ഷേത്രാചാരം ഉയർത്തിപ്പിടിച്ച ദേവസ്വം ബോർഡിനും ക്ഷേത്ര ഭരണസമിതിക്കും ഒപ്പമാണ്. മൻസിയെ മുന്നിൽ നിർത്തി ഇടതുപക്ഷം നടത്തുന്ന ക്ഷേത്രവിരുദ്ധ നവോത്ഥാന ക്യാമ്പയിന് ഒപ്പമല്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.